നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ബിബി എന്റെ കുട്ടി ഇന്റെ പോലെ തന്നെ അല്ലാണ്ട് ആരെ പോലെ തന്നെ എന്റെ കുട്ടിനെ കണ്ടെങ്കിൽ ഇന്നലെ എടുത്ത് അച്ചാക്കി വെച്ചിട്ടുണ്ട്. എന്താ പറ ഇന്നെ പോലെ തന്നെ അല്ലെ, ഓൾക്ക് വലിയൊരു അഹങ്കാരം ഉണ്ട്. ഇപ്പൊ മോളെ ഓളെ പോലെയാണ് എന്നാ അതൊന്ന് മാറ്റി പിടിച്ചേക്കട്ടോ. എന്റെ കുട്ടിനെ കണ്ടോ, എന്നെ കണ്ടോ, അച്ഛനാണ് അച്ഛനാണ് പതിച്ചു വെച്ചിട്ടുണ്ട്. ഒരാളെ പോലെ ഏഴാളുണ്ടെന്ന് പറഞ്ഞ സത്യ അല്ലെ. പെണ്ണിന്റെ അമ്മീനും കാണാൻ ഒരുപോലെ എല്ലാരും പറയും, കുഞ്ഞുമോളെ അച്ഛനെ പോലെ. ഞാൻ എന്റെ അച്ഛനെ കണ്ടിട്ടില്ല, അച്ഛന് വലിയ നീളം കൈയും കാലൊക്കെ പോലെ തന്നെയാണ്. ഞാൻ യുണീക് ആയിട്ടുള്ള ഒരാളാണ് ഗൈസ്. എന്താ എല്ലാ മനുഷ്യന്മാരെ കൈയും കാലും നീളട്ടെ. ഞാൻ ഇവള് പറയണ, ഇവള് ഇന്നലെ രാവിലെ പറയണ, ആ ഏട്ടാ ഞാൻ ഇന്നലെ ആളെ കണ്ടു, ആളെ കൈയും അഞ്ചു പേരല്ലാണ് എന്നൊക്കെ എന്തൊക്കെയായിരുന്നു പറയും. ഞാനൊരു യുണീക് ആയിട്ടുള്ള ഒരു പയ്യനാണ്, ഇന്നെ ഇന്നെ പോലെ വേറെ ആരുമില്ല ഗൈസ്. ആ ഇന്നെ പോലെ ഇന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളു. ആ അപ്പൊ അവ അങ്ങനെ അങ്ങനെയൊക്കെയാണ്. നമ്മളെ അലേനും കുഞ്ചൂസൊക്കെ വന്ന് പോയി, വണ്ടി എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ മുറ്റത്ത് ആദ്യത്തെ പോലെ തന്നെ രണ്ട് വണ്ടി എത്തി. ഞാൻ നിഞ്ച ബേക്കും ഡൊമിനോറും കൊടുത്തപ്പോ എന്റെ അമ്മ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു, കഴിച്ചു എല്ലാം വിറ്റ് തുളച്ചു, ഒന്നുമില്ലാന്നിങ്ങനെ പറഞ്ഞായിരുന്നു. ആദ്യം വിറ്റടിക്കാൻ ഇറങ്ങുമ്പോലേ വണ്ടി കാരണം നമുക്ക് ഈ പോർഷൻ അടിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അത് എന്റെ ഒരു ആഗ്രഹം കൊണ്ട് എടുത്താണെന്നുണ്ടെങ്കിലും വിറ്റപ്പോ ബെർക്ക് നല്ല വിഷമമുണ്ടായിരുന്നു ഇല്ലേ. ഞാൻ നിഞ്ച ബേക്ക് എടുത്തപ്പോ നല്ല നെഗറ്റീവ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ആ വണ്ടി കൊടുക്കുമ്പോ ഇവർക്ക് അത് നല്ല വിഷമം ഉണ്ടായിരുന്നു. നമ്മുടെ അമ്മ എന്റെ അമ്മ വിഷമിക്കണ്ട, മകൻ എടുക്കണ്ട, വിഷമിക്കണ്ട മകൻ, ആ വണ്ടി എല്ലാ വണ്ടിയും എടുക്കണ്ട്. ബൈക്ക് കാറ് പോകുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ സങ്കടമായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ പറയുന്നത്, അയ്യോ ഒരു മറ്റേ മിറ്റടിക്കാൻ പോലും പറ്റാത്ത ഇത്രക്ക് വണ്ടികളായിരുന്നു. ഇപ്പൊ നോക്കി ഒരു വണ്ടി പോലും ഇല്ല. ഇപ്പൊ ഇപ്പൊ നമ്മുടെ മുറ്റത്തെ രണ്ട് വണ്ടി ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് ഇന്നോവേഷൻ നടക്കണോ, ക്രെറ്റ നടക്കണോ. ഇപ്പൊ നമ്മള് വിശപ്പ് ഉണ്ട്, രണ്ട് ബേക്കിന് അമ്മയും കൂടി ഉണ്ട് ആയത്തവടത്തേക്ക് എത്താനേ. ഇരിക്കണ്ട സൂൺ, ഇനി വണ്ടി ഇപ്പൊ എടുക്കില്ല, ഇനി നമ്മൾ നമ്മളെ വീട് പണി കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ കേട്ടോ. ഓക്കെ, ആ അപ്പൊ എന്തായാലും ഓക്കെ, അതൊക്കെ മാറ്റിയൊക്കെ നമുക്ക് ഇന്നത്തെ കാര്യത്തിൽ കിടക്കാം. നമ്മള് ഇന്നലെ മിഞ്ഞാൽ നാലാന്നൊക്കെ വീഡിയോ ഇട്ട സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്തിരുന്ന സംഗതിയാണ് തത്തമേമ എവിടെയെന്ന് അല്ലേ. ഒരുപാട് കമന്റ് റിയാക്ഷൻ അല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് നാളുകളായിട്ട് എന്നോട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങള് ഞാൻ കാണിച്ചു തരാം. അത് എവിടെന്നാണ് എന്താണെന്ന് പറയാമെന്ന് വിചാരിച്ചു. എന്റെ മേത്ത ചോട്ടി അപ്പൊ പറയാ, രണ്ടു മൂന്ന് കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പൊ അതിന് മുന്നത്തിന് ഐക്യ കളക്കുന്നതിന് മുന്നേ തന്നെ തത്തമ്മേമ്മ തത്തമ്മേമ്മയുടെ വീട്ടിലുണ്ട്. ഇതിന് മുന്നേ തത്തമ്മേമ്മയെ നമ്മള് വീട്ടില് സ്ഥിരമായിട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. അപ്പൊ തത്തമ്മേമ്മ വേറെ ഇതിൽ നിന്ന് പോകത്തുണ്ട്. പിന്നെ തത്തമ്മേമ്മ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ കാണിച്ചത്. ഇപ്പൊ തത്തമ്മേമ്മ നമ്മുടെ വീട്ടിലല്ല, തത്തമ്മേമ്മ തത്തമ്മേമ്മയുടെ വീട്ടിൽ തന്നെയാണ് നിക്കണത്. അപ്പൊ അതുകൊണ്ടാണ് വീട്ടില് കാണിക്കാത്തത്. അപ്പൊ ഇന്നലെ മേമ്മട് വന്നായിരുന്നു. ആ ആ അപ്പൊ മേമ മേമ്മടത്ത് നോക്കിട്ട് അവിടെ ഉണ്ട്. നമ്മള് ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പറയാ, ആ അപ്പൊ പറയാ, മേമ അവിടെ ഉണ്ട്, നമ്മളിവിടെ ഉണ്ട്, അങ്ങനെ. ഓക്കെ പറയാ, ആ എന്തായാലും പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ കാണിക്കേണ്ട വീഡിയോയിൽ എന്തായാലും. ആ പിന്നെന്താ, പിന്നെ പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു വേറെ എന്തോ പറഞ്ഞല്ലോ, കുഞ്ചൂസ് കുടിക്കണ്ട ഗൈസ്. ആ ഒരു മിനിറ്റ് ഗൈസ്, ഏ ഗൈസ്. ആ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തത്തമ്മേമ്മയുടെ വിഷയം കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അന്ന് പൊന്നൂസ് പെട്ടെന്ന് അമ്മേനെ കണ്ടപ്പോ പെട്ടെന്ന് പൊന്നൂസ് കരഞ്ഞു. അപ്പൊ കരഞ്ഞപ്പോ അതിൽ കുറച്ച് വേട്ടവളിമാരൊന്ന് കമന്റ് ഇട്ടാണ് എന്തൊക്കെ ചീഞ്ഞ് ഞാറുന്നുണ്ടല്ലോ. ഞാൻ കുറച്ച് റിപ്ലൈ കൊടുത്തിരുന്നു കുറച്ച് ആൾക്കാർക്കൊക്കെ, പൊന്നൂസിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അതെന്നൊക്കെ പറഞ്ഞിട്ട്. അത് പൊന്നൂസിനെ പറയും. പൊന്നൂസ് എന്താ സത്യത്തിൽ ഈ കാര്യം, കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് തന്നെയാണ് കല്യാണം കഴിഞ്ഞിട്ട് ഒട്ടുമിക്ക മക്കൾക്ക് അറിയണ്ട, പെട്ടെന്ന് നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയും കാണുമ്പോ നമുക്ക് പെട്ടെന്ന് സങ്കടം വരില്ല. പിന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാവും, ഞാൻ തന്നെ പെട്ടെന്ന് എന്റെ അളിനെ കാണുമ്പോ കരച്ചിട്ട് വരും. ഞാൻ എന്റെ അളിന്റെ അച്ഛനായിട്ടാണ് കാണുന്നത്. പിന്നെ ഇപ്പൊ നമുക്ക്
ജയമോടിച്ചോട് പറയണ്ടെന്ന് സൂചന കുറച്ച് ദിവസം നിക്കായിരുന്നു. കാരണം പറയ ഓരോരുത്തർക്ക് നമ്മളെ ഇഷ്ടമാണല്ലോ. ഇപ്പൊ ഏട്ടനോട് ഞാൻ എപ്പോഴും പറഞ്ഞു അമ്മേനെ കാണാൻ വീട്ടിൽ പോണോ, കാരണം ഒരാത്ര ഉറക്കം. ഇപ്പൊ നിങ്ങൾ ഞങ്ങള് അതില് വേറെ കാര്യം കാണിച്ചുതരാം. മിഞ്ഞാന്ന് കുഞ്ചൂസിനെ അവിടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കാൻ വേണ്ടി പോകുമ്പോ ഞാനൊരു വീഡിയോ എടുത്തിരുന്നു. അത് ഞാൻ അതിന്റെ അവസാനത്തേക്ക് കൊടുക്കണ്ട്. ഞാൻ അവിടുന്ന് പോവാ രാത്രി, അവിടുന്ന് ഞാൻ 9 മണി 10 മണിക്ക് സമയത്തായിട്ട് അവരവിടെ ആക്കിയിട്ട് ഞാൻ അവിടുന്ന് റിട്ട് ഇറങ്ങണേ. ഇറങ്ങുമ്പോ ഉദയച്ചൻ പിന്നാലെ ഓടി നടക്കാറുണ്ട് സുജിനെ പോണ്ട പോണ്ട പറഞ്ഞിട്ട്. അപ്പൊ നമ്മളെ അങ്ങനെയാണ് ഓരോരുത്തർ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഞാനും ഉദയച്ചനും ജയമ്മ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാ കഴിച്ചു. എന്താണ് ഞങ്ങളും മക്കളെ നോക്കണത്, അങ്ങനെ അങ്ങനെ നോക്കണം. എല്ലാവർക്കും അറിയണ്ടാവും നമുക്ക് രാത്രി വയ്യാണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഉറക്കം പിടിച്ച ഉറക്കമില്ലായ്മയും വയ്യാണ്ടൊക്കെ ആവുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ അമ്മ നമ്മുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ തോന്നാത്തായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് അമ്മേനെ കണ്ടപ്പോ എനിക്കൊരു സങ്കടം വന്നപ്പോ ഞാൻ അങ്ങനെ പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യണില്ല, നമ്മളെ അമ്മ വരുന്ന എക്സ്പെക്ട് ചെയ്യണില്ല. പിന്നെ എനിക്ക് ലാസ്റ്റിന് മുമ്പിലാണ് എനിക്ക് തോന്നിയത് അമ്മ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല. ഏട്ടടുത്ത് രാവിലെ ഇറങ്ങി ചേച്ചി ഒക്കെ വരേണ്ട സമയം കഴിഞ്ഞു 3 മണിയായി. അപ്പോഴടിക്കും ഡൗട്ട് അടിച്ച് അമ്മേനെ കൊണ്ടുവരാൻ പോകണം. അപ്പോഴും ിയപ്പോളേ എനിക്ക് വേറെ വല്ല ചിന്ന വീട് ഉണ്ടെന്ന് ഇവള് വിചാരിച്ചെ. സത്യത്തിൽ ഉണ്ട്, പക്ഷെ ഞാൻ പറയാനോട് ചൂടായി. പിന്നെ എനിക്ക് എവിടേക്കൊക്കെ പോകാണ്ടാവുന്ന ഏട്ടനോട് ചൂടായിട്ട് പോയി. അപ്പൊ എവിടേക്ക് പോകണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചൂടായിട്ട് ഇറങ്ങിപ്പോയി. മറ്റേ ഐക്യോ പറഞ്ഞ അധികം പോകണ്ടെങ്കിൽ പൊയ്ക്കടി അവിടെ നിന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഏട്ടനോട് അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അപ്പൊ ശരിക്കും വിഷമായിട്ടോ. പിന്നെ ഞാൻ നമ്മളെ പക്ഷെ വിഷമത്തിനെ കുറിച്ച് സന്തോഷം അവിടെ കൊടുത്തു. അപ്പൊ 3 മണിയായിട്ടും ഞാൻ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കണ്ട, അപ്പോട്ടിനെ കൊടുത്ത് കൊടുക്കും അമ്മയുടെ ഭർത്താവിനെ. 3 മണിയായിട്ട് കാരണം എപ്പോഴാണ് എനിക്ക് ചെറിയ ഡൗട്ട് അടിച്ചേട്ടോ. പക്ഷെ അപ്പോഴെനിക്ക് ഉറപ്പില്ല അമ്മ വരും അമ്മേനെ കൊണ്ടുവരും ഉറപ്പില്ല. അപ്പൊ ഞാൻ അമ്മേനോട് ഞാൻ ചോദിച്ചിട്ട് എന്താ അമ്മ വരാൻ കാരണം. അമ്മ പറഞ്ഞു എന്താണ് നേരെ മറിച്ച് ഞാനാണ് ഈ അച്ഛനും മോളെ കൊണ്ട് ഞാൻ തോറ്റു. എന്റെ പെണ്ണിന് നല്ല ഇഷ്ടം നട്ടപ്പാരൊക്കെ കിണിച്ച് പറയാ അച്ചാച്ചാണ്. സത്യട്ടോ 1 മണിക്ക് എന്റെ കൂടെ ചോദിക്കുക ഏട്ടന്. എനിക്ക് അതുകൊണ്ട് കുട്ടിമണിയിൽ വന്ന അയ്യി പറഞ്ഞു പറ. അപ്പൊ അമ്മനോട് ചോദിച്ചാ അമ്മ എന്താ വരാൻ കാരണം. സാധാരണ അമ്മ യാത്ര ചെയ്യണ കാരണം അമ്മ വരാൻ സമ്മതിക്കേയില്ല. അപ്പൊ എല്ലാരും പറയാ പൊന്നോസിന് വിശേഷം ഉണ്ട്, 2ാം മാസമാണ്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു ശരിയല്ല ഗൈസ്. അമ്മ പറഞ്ഞു എന്താണ് നേരെ മറിച്ച് നീയാണ് എന്നോട് വരാൻ പറഞ്ഞാൽ അമ്മ വയ്യാന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയാ. പക്ഷെ അവ അങ്ങനെ അമ്മേന്റെ അവിടെ നിന്ന് ആവശ്യപ്പെടാറില്ല. അപ്പൊ അവൻ പറയുമ്പോ അമ്മയ്ക്ക് എങ്ങനെയാ ഒഴിഞ്ഞു മാറാൻ പറ്റും. അവൻ പറയുമ്പോ എങ്ങനെയാ അമ്മ വരില്ല പറയാ. അപ്പൊ ചോദിച്ചാൽ എന്നും വീഡിയോ കോൾ ചെയ്യണതാണ്, രണ്ടുനേരം വീഡിയോ കോൾ ചെയ്യണതാണ്. എന്താ അമ്മ എന്നോട് അച്ഛനോട് ഒന്നും പറഞ്ഞില്ല. അപ്പൊ അവൻ പറയണ്ട പറയുമ്പോ നിങ്ങളോട് ഞാൻ എങ്ങനെ പറയാന്ന്. അവൻ മര്യാദ പറയണ്ട പറയുമ്പോ ഞങ്ങളോട് ഒന്നും പറയില്ല. പിന്നെ ഞാൻ എല്ലാരും പറഞ്ഞുതരാം. മറ്റേ എല്ലാരും പറയും മറ്റേ സുജിന് പൊന്നൂസിന്റെ അമ്മ എടുത്ത് ഭയങ്കര അകലച്ചൻ അകലച്ചല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആ അതാണ് ഇപ്പൊ ഞാൻ പറയട്ടെ. ഞാൻ ഇപ്പൊ അച്ഛനോട് കോമഡി പറഞ്ഞ പോലെ അമ്മേനോട് കോമഡി പറഞ്ഞ പോലെ സോറി അങ്ങനല്ല, ഞാൻ ഇപ്പൊ ജയാമ്മടുത്ത് കോമഡി പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഉദയച്ചനോട് പറഞ്ഞ പോലെ അപ്പൊ അവിടെ ചിന്നോക്കേനോട് പറഞ്ഞ പോലെ അവിടെ സന്തോഷേട്ടനോട് പറയുന്ന പോലെ പുറത്ത് ഇപ്പൊ കണ്ണേട്ടൻ കുട്ടി അങ്ങനെ ആരൊക്കെ പറയുന്ന പോലെ നമ്മൾ അവരടുത്ത് പറയില്ല. നമ്മള് ആ ഒരു ഇതിലെങ്ങനെ നിൽക്കുള്ളൂ. പക്ഷെ കുഞ്ഞുമോള് ഇവിടെ അച്ഛന്റെ അടുത്ത് നമ്മുടെ നല്ല കമ്പനിയാണ്. ഇപ്പൊ ജയമ്മയുടെ അടുത്ത് കോമഡി പറഞ്ഞേക്കാൻ കൂടുതലേക്ക് തോന്നുന്നു അച്ഛന്റെ അടുത്ത് പറയും. അച്ഛന്റെ അടുത്ത് കമ്പനിയാണ്. പക്ഷെ ഞാൻ പോയി അച്ഛന്റെ മുന്നിൽ മിണ്ടാതൊക്കെ ഉള്ളു. പക്ഷെ പറയും അവിടെ ചേച്ചി ജയമ്മയുടെ അടുത്തും അച്ഛന്റെ അടുത്തും അങ്ങനെ കോമഡി കുറച്ച് കുറവാണെങ്കിൽ നേരെ മറിച്ച് ഇവിടെ എന്റെ അച്ഛനമ്മേന്റെ അടുത്തും വിളിയും കോമഡി കുറച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് നേരെ മറിച്ച് ഇവിടെ ഏട്ടൻ സൈലന്റ് ആവുന്നോട്ട് ചേച്ചി എല്ലാം വർത്തനം പറയുന്നു, ചേച്ചി സൈലന്റ് ആവുന്നോട്ട് ഏട്ടൻ നല്ലോണം വർത്തനം പറയുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും പറയാണ്, ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന ഒരാളല്ല. സത്യമായിട്ട് ഞാൻ പറയാണ്, ഞാൻ വീഡിയോയിൽ ചിലപ്പോൾ ഞാൻ സൈലന്റ് ആണ്. ഞാൻ പുറത്ത് കാണുമ്പോൾ എന്റെ വീട്ടിലേട്ട് ഭയങ്കര വലിയൊരു പക്ക മരുമകനാ ഏട്ടൻ. അവിടെ വന്നിട്ട് കാര്യം ചേച്ചി പറയും, ഏട്ടൻ നിനക്ക് ഒരു സെക്കൻഡ് ഏട്ടൻ വലിയ മരുമോനെ പോലെ തോന്നിയത്. ഞങ്ങൾ ഇവിടെ തോന്നാറുണ്ട് പറയാം. കാരണം ഏട്ടൻ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു മരുമകനെ എങ്ങനെയാണ് ഒരു വീട്ടിൽ വെച്ചാൽ അതുപോലെ ഏട്ടൻ നിൽക്കുള്ളൂ. ഏട്ടൻ സൈലന്റ് ആയിട്ട് വേണ്ടടുത്ത് മാത്രം മിണ്ടി വേണ്ട കാര്യം മാത്രം സംസാരിച്ച് ഏട്ടൻ അങ്ങനെയാണ് നിക്കുക. പുറത്ത് നിന്നൊരു സബ്സ്ക്രൈബ് ആരെങ്കിലും കാണുമ്പോ പോലും കൂടി ഞാന് എന്നോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ട് വീഡിയോ കാണുന്ന പോലെ അല്ലല്ലോ ഏട്ടാ. രാത്രി വന്ന ഒരു പോലോട് പറഞ്ഞത്
ഇവരങ്ങ തന്നെ ടോളി. പക്ഷെ ഞാൻ എന്റെ കാര്യം പറയാ, ഞാന് പുറന്ന് കാണുമ്പോ സുജിനെ ആ ചിരിക്കും, ആ ശരിക്കേണ്ടി വരും കൊടുക്കും. അതാണ് ഞാൻ അങ്ങോട്ട് ഓവറായിട്ടുള്ള സംസാരമോ അങ്ങനെ ഒന്നുമല്ല. എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് വീഡിയോ കാണുന്ന പോലെ അല്ലല്ലോ നേരിട്ട് കാണാനുണ്ട്, ലുക്കല്ല എന്റെ സ്വഭാവം, സംസാരം. ഞാൻ അങ്ങനെ ഓവറായിട്ട് സംസാരിക്കില്ല എന്ന് പറയാ പുറത്തുനിന്ന് കാണുമ്പോ. ഞാനും നോക്കാം. ഓക്കെ, പിന്നെ എനിക്ക് പനി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ. ഓക്കെ, പിന്നെ രണ്ടു മൂന്ന് സംഗതി കാണിക്കാണ്ട് അതിന് ഫോട്ടോ കാണിക്കാം. ഫോട്ടോ ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിക്കണം, അപ്പോൾ ഒരു വൃത്തി ഇടുള്ളൂ. അപ്പൊ ഞാനല്ലേ ഇത് വേറെ കാര്യത്തിൽ കടന്നു മുന്നേ ഇത് കാണിച്ചാലായിട്ട് അത് കാണിച്ചാലിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. എന്താ നമുക്ക് നമ്മുടെ വീഡിയോസ് തുടക്കം തൊട്ടല്ലേ ചേച്ചിയുടെ കല്യാണം, കഴിഞ്ഞ അവിടെ തൊട്ട് കാണുന്നവർ അനുസരിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും പ്രിയേനെ. പ്രിയേ നമ്മുടെ ചേച്ചി അറിഞ്ഞോട്ടാ, ചേച്ചിയുടെ ഫ്രണ്ട് ആയതിനു ശേഷം എന്റെ ഫ്രണ്ട് ആയത്. പക്ഷെ ഇപ്പൊ ഇവരെ രണ്ടാളിലും ഫ്രണ്ട് ആവണേന്റെ മുന്നേ എന്റെ ഫ്രണ്ട് ആണ് ഗൈസ്. ശരി, ഞാനും പ്രിയും തമ്മിൽ തെറ്റിപ്പോ ഇവര് രണ്ടാളും ഒന്നായി. ഇപ്പൊ ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാമിലി ആണ് പ്രിയും പ്രിയയുടെ. അതെ, പ്രിയ കിട്ടി ഓരോ ഭാഗമൊക്കെ എഴുതി തരാന്ന് പറഞ്ഞു. അപ്പൊ പ്രിയയുടെ ഇൻസ്റ്റാ പേജ് ആണ് ക്യാൻസർ പെരിഡോട്ടും പിന്നെ ഫ്രെയിംസ് ഓഫ് മെമ്മറീസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഇൻസ്റ്റാ പേജ് ഉണ്ട്. അപ്പൊ ചേച്ചിയുടെ ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയിലുള്ള ബ്രൈഡ് ഷൂട്ട് നടത്തിയതും പ്രിയയായിരുന്നു. അപ്പൊ അത് മഹാരംഭായിരുന്നു പറയുന്നത്. അയ്യോ നമ്മള് ചങ്കലടി, തമാശക്കാർ തമാശ പറ്റില്ലേ? തമാശ ഉണ്ട് പ്രിയ. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ പ്രിയയുടെ ഫ്രെയിംസ് ഓഫ് മെമ്മറീസ് എന്ന് പറഞ്ഞ പേജ് ചെയ്തു. സുന്ദരി എവിടെക്കാ ചെന്റെ കുട്ടി, പോവാ പോവാ, ടാറ്റാടിക മര്യാദക്ക് കേറി വന്നു. അച്ഛൻ ആകെ ഒരു പെൺകുട്ടിയെ ഉള്ളു ഭഗവാനെ, ഇനി രണ്ടെണ്ണം കമ്മിങ് സൂൺ ആണ്. എനിക്ക് ഒരു അംഗനവാടി തുടങ്ങണം എന്നുണ്ട് സ്വന്തമായിട്ട്. ഫ്രെയിംസ് ഓഫ് മെമ്മറീസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജിൽ അത് പക്ക ഞാൻ പറയാൻ പറ്റില്ല കേട്ടോ. ഇത് നല്ല ക്ലാരിറ്റി ഉള്ള പിക്ക് കണ്ടതുകൊണ്ടാണ് നല്ല വൃത്തിയുടെ പിക്ക്. എന്നെ കാണാൻ എന്തൊരു ഭംഗിയാ, എന്റെ മാതിരി എടുത്ത് കാണിച്ചാൽ കണ്ടോ കണ്ണുകള്, ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു ഫോട്ടോ. എനിക്ക് നല്ല ഇഷ്ടായിരുന്നു അത്. ആ എന്താണ് ഫോട്ടോ അടിപൊളിയാണ്. ഇതൊരു ഫോട്ടോ, അതുപോലെ തന്നെ വേറെ ഫോട്ടോ ഉണ്ട് കേട്ടോ. ഇനി എന്താ ഫോട്ടോ? ആ ഇനി എന്റെ ഒറ്റക്കിനും പോട്ടെ, ഞാൻ കണ്ണട വെച്ചേക്കണത് കിടിവ് എവിടെ അത് ഞാൻ അടുത്ത വെക്കാണ്. ഈ രണ്ട് ഫ്രെയിമാണ് പ്രിയ ചെയ്തത്, വലിയ കാര്യമായി പോയി. അതെ, വലിയ കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനത്തെ ഒരു ഫ്രെയിം കുറെ നാളായിട്ട് ഇങ്ങനെ ഏട്ടനോട് പറയണം ചെയ്യാനായിട്ട്. ചെയ്തോ? ആ ചെയ്തു. എവിടെ? ഞാനതാ ബാത്റൂമിന്റെ അവിടെ വെച്ചു. ഇത് കൊറേ നാളായിട്ട് ഞാൻ ഏട്ടനോട് പറയണം ഇങ്ങനത്തെ ഒരു ഫ്രെയിം ചെയ്ത് വെക്കാനായിട്ട്. അപ്പൊ ഏട്ടൻ നാളെ ചെയ്യാം, ഇന്ന് ചെയ്യാൻ പറ്റില്ല ചെയ്യണത്. അപ്പോഴൊരു അപ്രതീക്ഷിതമായിട്ട് ചെയ്തയച്ചത്. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് രണ്ട് ഫ്രെയിമിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പൊ കാണിക്കുന്ന എല്ലാ സമൂഹത്തിലെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാന് കമന്റ് ബോക്സിൽ പിന്നെ ചെയ്യാട്ടോ. നിങ്ങൾ വേണ്ടവര് കോണ്ടാക്ട് ചെയ്തിട്ട്, ചെറിയ പൈസ ഉള്ളത് 100-150 റുപ്യ ഉള്ളതിന്. അപ്പൊ എല്ലാരും വേണ്ടവര് കമന്റ്. അപ്പൊ വീഡിയോ എടുക്കുക. എന്താടി ഓക്കെ, അടുത്ത ഡ്രസ്സല്ലേ? ഈ ഡ്രസ് നിങ്ങക്ക് കണ്ടുപിടിച്ചോണ്ടോ? എനിക്ക് അറിയില്ലേ ദേവണോ. ആ ആ കല്ല് കാളാച്ചന്റെ കുട്ടി എന്താ കാണിക്കണേ? ആ ഇത് ഇവമോളുടെ ബർത്ത്ഡേക്ക് ഉമ്മോൾക്ക് ഇടിച്ച ഫ്രോക്ക് ആയിരുന്നു. പിന്നെ പിന്നീട് അവള് ഇടാൻ സമ്മതിച്ചില്ല. അവിടെ നമുക്ക് പിക്സും നേരെ എടുക്കാൻ പറ്റിയിട്ടില്ല. ബർത്ത്ഡേ ഇടാനൊന്നും പിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ പിക്ക് എന്റെ അടുത്ത് ഇടാവുകയാണെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം. ആ ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്യാം. ആറ്റമ്മിന് പിക്ക് ഇടിച്ചു കേട്ടോ. പിന്നെ അത് പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയാലേ ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിപ്പോ ഒരു 1 ഇയർ ആയി ചെയ്തിട്ട് വീഡിയോ കാണിക്കണം തോന്നിയോണ്ടാ. ഇത് ഫുൾ ത്രെഡ്, ഇവിടെ ഫുൾ ത്രെഡ് വർക്ക് ആണ്. ചേച്ചി ഞാൻ മോഡൽ അയച്ചു കൊടുത്തിട്ട് എനിക്ക് ഞാൻ പറഞ്ഞ കളറിലേക്ക് ഡിസൈൻ ചെയ്ത് തന്നാണ് ഈ ഡ്രസ്സ്. ഇത് ഇവിടെ ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് ഞാൻ കിടക്കുന്ന നെറ്റിന്റെ ഒരു കുഞ്ഞിന് വർക്ക് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. ഒരു ക്ലൗഡ്സ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇൻസ്റ്റാ പേജിൽ നിന്നാണ്, എന്തേ ഇൻസ്റ്റാ പേജിൽ നിന്നാണ് എനിക്കിത്. അതെ, ഞാൻ ഞങ്ങൾ ചിരിക്കാൻ ഓരോന്ന് ആലോചിച്ചിട്ട് അയച്ചു തന്നെട്ടോ. അപ്പൊ ഞാൻ അതിന് ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. അതുപോലെ തന്നെ വേറൊരു കുറെ പേര് ഞാൻ അജ്രക്കിന്റെ ഔട്ട്ഫിറ്റ് ഇൻസ്റ്റയിൽ ഇടുമ്പോഴും അല്ലെങ്കിൽ
ആ ഈ പറഞ്ഞോ എന്റെ കുട്ടീന്റെ അച്ഛനല്ല പിന്നെ എന്താ വിളിക്കുക? ഇൻസ്റ്റയിൽ ഇടുമ്പോഴും അല്ലെങ്കിൽ യൂട്യൂബില് വേറെ ആരെങ്കിലും മല്ലിഫമിന്റെ റീൽസ് തുടരെ ഒരു അക്കൗണ്ട് ഉണ്ട്. അതിൽ ഇങ്ങനെ വല്ല വീഡിയോസ് കാണുമ്പോ ഞാൻ അതിന്റെ ഇടയിൽ കാണുന്ന കമന്റ്സ് ആണ് പൊളിച്ചിട്ടിരുന്ന അജ്റക്കിന്റെ ഔട്ട്ഫിറ്റ്സ് ചോദിച്ചിട്ട്. അപ്പൊ ഇങ്ങനെ അത് ഞാൻ കാണിച്ചത് അച്ഛനോടി പിടിക്കാൻ വയ്ക്കല്ലോ. ഓള് സ്റ്റിക്ക് പിടിക്കാൻ വന്നിട്ടേ എന്റെ അവിടെ പിടിക്കാൻ വയ്ക്കാം. അച്ഛൻ ഇതിന്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കട്ടെ. എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ് ആണ് കേട്ടോ അത്. നേരെ പിടിക്ക് അച്ഛൻ മുട്ടു. നേരെ പിടിക്ക് ക്യാമറ കളക്കണ്ട. സബ്സ്ക്രൈബ് ആൾക്കാർ എന്റെ കുട്ടീനെ തല്ലു. ക്യാമറ നേരെ പിടിക്കട സുജനയ പറഞ്ഞ പറയണ്ടായിരിക്ക. അപ്പൊ എന്റെ കുട്ടീനെ പറഞ്ഞ പോലെയാണ്. ആ എന്താണ് എന്താണ് വീഡിയോ എടുക്കണോ? ഇത് എനിക്ക് മയൂര അതിന്റെ ചോദിക്കും മയൂര എന്തോ അങ്ങനെ എന്തോ ആണ് ചേച്ചിയുടെ പേജ്. അനുപമ ചേച്ചി എനിക്ക് അയച്ചെന്ന് ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ അത്. അജ്റക്കിന്റെ ഇത് ചേച്ചി എനിക്ക് അജ്റക്കിന്റെ ഇപ്പൊ വേറെ ഒന്നും അയച്ചു തന്നിട്ടുണ്ട്. ഇതിന് മുമ്പ് ചേച്ചി രണ്ടെണ്ണം അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള എന്റെ ഡ്രസ്സ് ആണ് കേട്ടോ. ഇവിടെ മാത്രം കയ്യും പിന്നെ ഇവിടെ മാത്രം ചെസ്റ്റിന്റെ അവിടെ മാത്രം വർക്ക് വന്നിട്ട് അജ്റക്കിന്റെ ഒരു ഔട്ട്ഫിറ്റ് ആണ്. ഇത് കുറേ പേര് ഇൻസ്റ്റയില് വേറെ ഏതൊക്കെ യൂട്യൂബില് ഇങ്ങനെ നമ്മുടെ എന്റെ വീഡിയോ ഫോട്ടോസ് കിട്ടുമ്പോ കുറേ പേര് അതിന്റെ അതിൽ വന്ന കമന്റ്സ് ആയിരുന്നു ഈ ഔട്ട്ഫിറ്റ് എവിടുന്ന മുന്നേ എവിടുന്ന. അത് നമ്മളാണ് തെറ്റിദ്ധരിച്ചിട്ടാണ് അവർ ചോദിക്കണേ ഈ ഔട്ട്ഫിറ്റ് എവിടുന്നാണ്. അന്നേ ഞാൻ വിചാരിച്ചാൽ ഇതൊന്ന് കാണിക്കണം എന്ന്. എന്തായാലും ഞാൻ എന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. ഇതിന്റെ ഫുൾ പിക്ക് എങ്ങനെയാണ് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ പിക്ക് ഞാൻ ഇതിന്റെ സൈഡില് കൊടുക്കാം കേട്ടോ. കൊടുക്കില്ല ചേട്ടാ. ഇത് ഇവരിത് ഒറിജിനൽ അജ്റക്ക് ആണ് കേട്ടോ. ഒറിജിനൽ അജ്റക്ക് പ്രിന്റ് ആണ് ഇത് ചേച്ചിയുടെ ചേച്ചി ചെയ്യണത്. പിന്നെ ഇതാ ഈ ഒരു കുർത്ത. ഇതെനിക്ക് സാഫ്രഷ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാ പേജ് അയച്ചതാണ്. ഇതിൻ്റെയും ഇത് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്നോട് ചോദിച്ചു വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന മാല ഈ കൈച്ചയും അതുപോലെ ഏട്ടാ എവിടേക്ക് കാണുന്നുണ്ടോ ഈ കൈച്ചയും? ഈ കൈച്ചയും ഇതുപോലെ വള അതുപോലെ ഈ റിങ് ഈ കമ്മല് ഈ കമ്മല് എവിടെ ആ ഈ കമ്മല് അതുപോലെ തന്നെ ഈ റിങ് ഇതിനുള്ളിൽ നിന്ന് കിട്ടാൻ കുറച്ച് പാടാണ് നോക്കട്ടോ. നമ്മള് കുട്ടി എടുക്കണേ വേറെ തരാട്ടോ. ഈ മാലല്ലേ ഈ മാല എനിക്ക് പ്രിയ അയച്ച എന്താണ് കേട്ടോ. ഈ പ്രിയയുടെ ഒരു കാര്യം എനിക്കൊന്നും അയച്ചിരുന്നില്ല. പ്രിയ കാൻസപ്പുരയുടെ പേരുടെ പ്രിയ പ്രിയയുടെ അച്ഛനൊന്നും അയച്ചിരുന്നില്ല. ഇപ്പൊ എന്താണ് ഫങ്ഷൻ വരുമ്പോ എനിക്കും ചേച്ചിക്കായാലും പ്രിയയാണ് ഇതേപോലെ മറ്റേ ജ്വല്ലറീസ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ പ്രിയ എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള മാല എനിക്ക് അയച്ചു തന്നെ കേട്ടോ. കോളേജിന് കുറെ കമ്പനി സെറ്റ് ഒക്കെ ഉണ്ടാകും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ ഈ മാല ഇതൊക്കെ വഴിയിൽ നിന്ന് കിട്ടിയതാണ് അല്ല ഈ മാല ഈ മാല അയ്യോ കാണിക്ക മോതിരം ഈ ബാംഗിള് ഇതെനിക്ക് ഇഷ്ടായിട്ട ഇതിന്റെ രണ്ടെണ്ണം ഉരിപ്പോയി മാല കൊണ്ടുവരുന്നോ പറഞ്ഞോ. ഓക്കെ ഇതൊക്കെ അല്ലേ ഇവിടുത്തെ സാമി നിർത്താണ് ലാമിയ വാങ്ങിയതാണ്. ഇത് കൊറേ പേര് ഇൻസ്റ്റാ പേജ് ഏതാണ് ഇത് ഏത് ഏതൊക്കെ ഇൻസ്റ്റാ പേജില് കിട്ടും. പക്ഷെ ഏത് ഇൻസ്റ്റാ പേജിലാണ് എനിക്ക് അറിയില്ല. ഞാൻ എന്തായാലും ഇൻസ്റ്റാ പേജിൽ നിന്നോ ഓൺലൈനിൽ നിന്നോ മേടിച്ചത് ഇവിടെ ഞങ്ങളുടെ ലാമിയയിലെല്ലാം ഉണ്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ. അപ്പൊ ഞാൻ അതൊക്കെ ലാമിയെന്ന് മേടിച്ചതാണ് കേട്ടോ. എനിക്ക് അത് ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട്. എന്നാലും അടിപൊളിയാണ് കേട്ടോ. നല്ല 25 രൂപയോളം വരുന്നുണ്ട്. അല്ല നല്ലൊരു ക്ലാസിക് ലുക്ക് തോന്നുന്ന ഒരു അടിപൊളി കുറെ ഐറ്റംസ് ആണ് കേട്ടോ അതൊക്കെ. പിന്നെ ഈ റിങ് ഇതൊക്കെ ഞാന് ലാമിയെന്ന് മേടിച്ചാണ്ടോ. നമ്മളിവിടെ ചെറുപ്പശ്ശേരി ഭാഗത്തുള്ളവരൊക്കെ വെച്ചാൽ ലാമിയിൽ പോയി നോക്കിയാൽ മതി. കാരണം കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് മീൻസ് ഈ മാല എവിടുന്നാ ഈ മാല. കൂടുതൽ ആൾക്കാർ എന്റെ മാലയാണ് ചോദിക്കാറ്. മാല ഞാന് ലാമിയെന്ന് മേടിച്ചാണ്. ഇതൊക്കെ ഞാൻ ലാമിയെന്ന് മേടിച്ചാണ് കേട്ടോ. പക്ഷേ ഏട്ടൻ പറഞ്ഞാണ് ഞാൻ മേടിച്ചത്.
ഓക്കെ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും ഓക്കെ ടാറ്റ. ഇമ്മള് ചാറ്റ് പറ ചോടി ചാറ്റ പറ ഇമ്മളെ ചാറ്റ പറ ടാറ്റ. ഓക്കെ ഗൈസ് അപ്പൊ ഇമ്മള് ചാറ്റ് പറഞ്ഞാണ് ടാറ്റ.